ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹപൂർണമായ ഒരു സുദിനം കൂടി ദൈവം നമുക്ക് തന്നിരിക്കയാൽ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു. ഒപ്പം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാദരവോടെ വന്ദനം പറയുകയും ചെയ്യുന്നു. കർത്തൃസന്നിധാനത്തിൽ ഇന്നത്തേക്ക് ദൈവം നമ്മോട് എന്തു പറയും എന്ന ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്നവർക്കായി പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം തന്നിരിക്കുന്ന ദൈവാലോചനയുടെ ചുരുള് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ നിയോഗത്തോടെ ബോധിപ്പിക്കുവാൻ, അത് അഴിച്ച് ബോധിപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. ഒപ്പം മഹാദൈവവും രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന സ്വർഗാതിസ്വർഗത്തിൽ അടങ്ങാത്ത എൻ്റെ ദൈവത്തെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കായി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ നന്മകളും ദൈവമായ കർത്താവ് നമുക്ക് ഒരുമിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് 38, 39, 40 വാക്യങ്ങൾ വായിച്ച് നിങ്ങളെ ബോധിപ്പിച്ച് അതിനകത്തുനിന്ന് പറയാൻ വേണ്ടി വരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ മുന്നറിയിപ്പായിരിക്കാം, ചിലപ്പോൾ ഒരു തിരുത്തലായിരിക്കാം, ചിലപ്പോൾ ഒരു സൂചനയായിരിക്കാം, ദൈവാത്മാവ് പറയാൻ പോകുന്ന ഭാഗങ്ങൾക്കായി മർക്കോസ് 12:38-40 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദയവായിട്ട് ശ്രദ്ധിച്ചാലും, അവൻ തൻ്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു. അവർക്കേറ്റവും വലിയ ശിക്ഷാവധി വരുമെന്ന് പറഞ്ഞു. യേശുക്രിസ്തു ജനങ്ങളെ കണ്ടാൽ കർത്താവ് അവരെ ഉപദേശിക്കും, അവരെ സ്നേഹിക്കും, അവർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കും, അവരെ ചേർത്ത് നിർത്തും, അവരെ നോക്കും, അവരെ പഠിക്കും. ഇതെല്ലാം ചെയ്യുന്നവനാണ് കർത്താവായ യേശു. മനുഷ്യർക്ക് വേണ്ടി വന്നവനാണ് യേശു. മനുഷ്യകുലത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വന്നവനാണ് യേശു. മാനവനെ ചേർത്ത് നിർത്താൻ വന്നവനാണ് യേശു. മാനവനെ മനുഷ്യനാക്കാൻ തീർക്കാൻ വേണ്ടി വന്നവനാണ് യേശു. അവന് തെറ്റിപ്പോയത് തിരുത്താൻ വന്നവനാണ് യേശു. അവനെ ചുവയുള്ള പാതയിൽ നടത്താൻ വന്നവനാണ് യേശു. അവന് വേണ്ടി മറുവിലയായി കൊടുക്കാൻ വേണ്ടി, ജീവൻ കൊടുക്കാൻ വേണ്ടി വന്നവനാണ് യേശു. ടോട്ടലി യേശുവിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, യേശുവിൻ്റെ ലക്ഷ്യം മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ 10 പേരെ കർത്താവിൻ്റെ കയ്യിൽ കിട്ടിയാൽ, 4 പേര് ഒരുമിച്ച് നിൽക്കുന്നിടം കണ്ടാൽ യേശു അവരെ ഉപദേശിക്കും. കർത്താവിൻ്റെ പിന്നാലെ കൂടുന്നവരെല്ലാം കറക്റ്റ് ചെയ്യാൻ, ശോഭയുള്ളവരാക്കി മാറ്റാൻ യേശു വളരെ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക, ഉപദേശിക്കുക, മുന്നറിയിപ്പ് കൊടുക്കുക, തിരുത്തുക പതിവാണ്. ഇതാ ഒരു കൂട്ടം ആളുകൾ യേശു ക്രിസ്തുവിനെ പിൻപറ്റുമ്പോൾ കർത്താവ് അവരെ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. പലവിധ കാര്യങ്ങൾ പറയുന്നു. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത്, പ്രത്യേക തരം ഒരു വിഭാഗം ആളുകളെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറയുന്നു. അവരാരുമാകട്ടെ, അവരുടെ ഉദ്ദേശം ശുദ്ധമല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനേക്കാൾ മുമ്പ് ഞാനൊരു കാര്യം പറയാം. അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു പ്രയോഗമാണ് ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുക. ഉപായ പ്രാർത്ഥനക്കാർ. പ്രാർത്ഥനയുടെ മറവിൽ ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാർത്ഥന ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പ്രാർത്ഥന വലിയ വിടുതൽ തരുന്നതാണ്. പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥന നമ്മളെ ശക്തരാക്കുന്നതാണ്. പ്രാർത്ഥന നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. പ്രാർത്ഥന നമ്മുടെ നിരാശ മാറ്റുന്നതാണ്. ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് നല്ലതാണ്. പ്രാർത്ഥനയുടെ പിന്തുണ നട്ടലിനേക്കാൾ ബലമാണ്. ഇതൊക്കെ സത്യമാണ്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര സ്തോത്രം, ഭയങ്കര പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഡിമാൻഡുണ്ട്. അതുകൊണ്ടാണല്ലോ കള്ളനാണയങ്ങളും കള്ളപ്രാർത്ഥനകളും കള്ളത്തരങ്ങളും നടക്കുന്നത്. ഇപ്പോൾ ഡിമാൻഡില്ലാത്തൊരു സംഭവമാണെങ്കിൽ അതിനാരെങ്കിലും പുറകെ നടക്കുമോ? അപ്പോൾ പ്രാർത്ഥന ഏറ്റവും ജനത്തിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഉപായ പ്രാർത്ഥന, തട്ടിപ്പ് പ്രാർത്ഥന, പ്രാർത്ഥനയുടെ മറവിൽ നടക്കുന്ന ഒരുപാട് ചതികൾ, കൊള്ളകൾ, കൊള്ളിവെപ്പുകൾ, കള്ളത്തരങ്ങൾ, പ്രാർത്ഥനയുടെ മറവിൽ നടക്കുന്ന അനീതിയും നീചപ്രവൃത്തികളൊക്കെ നടക്കാൻ കാരണം എന്താ? പ്രാർത്ഥന മനുഷ്യന് ആവശ്യമാണ്, ആവശ്യമാണ്. ഇപ്പോൾ ജോലി തട്ടിപ്പ് എന്ന് പറഞ്ഞൊന്നുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ വഞ്ചിക്കപ്പെടുന്നത്? ജോലി മനുഷ്യന് ആവശ്യമാണ്. മനുഷ്യൻ നട്ടോട്ട ഓടുകയാണ് എവിടെയെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് വാതുക്കെ ചെന്ന് മുട്ടുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നവർ സ്ട്രഗിൾ ചെയ്യുന്നു, പഠിക്കുന്നു. എന്താ ജോലി, ജോലി, ജോലി. അതുകൊണ്ടാണ് വിസ തട്ടിപ്പ്, ജോലി തട്ടിപ്പ് എന്ന് പറയാൻ കാരണം എന്താ? മനുഷ്യന് ജോലി ആവശ്യമാണ്. ഇതുപോലെ പ്രാർത്ഥന തട്ടിപ്പ് വരാൻ കാരണം എന്താ? ആത്മീകത്തിൻ്റെ മറവിൽ തട്ടിപ്പ് വരാൻ കാരണം എന്താ? മനുഷ്യൻ ആത്മീകം ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. ഇതാർക്കും വേണ്ടെങ്കിൽ ആരാരെ തട്ടിക്കാൻ, ആരാരെ പറ്റിക്കാൻ? അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് പഠിക്കണം, ഇതിൻ്റെ നെഗറ്റീവ് വശം കാണാതെ ഒരു കാര്യം പഠിക്കണം.
എത്ര വലിയവനും എത്ര ചെറിയവനും പ്രാർത്ഥന ആവശ്യമാണ്. എൻ്റെ കർത്താവിന് പോലും പ്രാർത്ഥന ആവശ്യം. ഗദസമനയിലേക്ക് പോകുന്ന വഴിക്ക് കർത്താവിനോട്, കർത്താവ് ശിഷ്യന്മാരോട് എന്താ പറഞ്ഞേ? ഒരു നാഴിക ഉണരുന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്. പറയാൻ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, പ്രാർത്ഥനയുടെ മറവിൽ പൊൻപൻ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിന് യേശു മുന്നറിയിപ്പ് വന്നു, ഉപായ പ്രാർത്ഥനക്കാരുണ്ട്. ഉപായ പ്രാർത്ഥനക്കാർ, എനിക്ക് ആ പദം, കർത്താവ് കുറിക്കുള്ളുന്ന ചില പദം പറയും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉപായ പ്രാർത്ഥനക്കാർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആറാഴ്ച, ആറോ എട്ടോ പ്രാർത്ഥിക്കട്ടെ, പക്ഷെ ഉപായ പ്രാർത്ഥനകളെ തിരിച്ചറിയണം. പാപം, പാപം ദൈവമക്കൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചതിക്കപ്പെടും. സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ സന്ദേശത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ ഞാൻ പറയും കേട്ടോ. ഉപായ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ മറവിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താ, ഞാനെന്താ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം. അപ്പോൾ വേറെ ആരും പ്രാർത്ഥിക്കേണ്ട, എന്തറിയാൻ പറ്റും? പ്രാർത്ഥന വേണം, പ്രാർത്ഥിക്കാൻ ആൾ വേണം, ശരിയാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഏറ്റവും പവർഫുൾ പ്രാർത്ഥന ഏതാണെന്നറിയാമോ? വലിയ കെടികെട്ടിയ ഒരാളെ കണ്ടുപിടിച്ച്, അയാളെ വിളിച്ചുകൊണ്ട് വന്ന്, അയാളെ ലോറി കയറ്റി ലോറിക്കകത്ത് കൊണ്ടുവന്ന് ഇറക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ല ദൈവമക്കളെ പ്രധാനപ്പെട്ടതും ശക്തിയേറിയ പ്രാർത്ഥന. ഞാൻ ഈ ബൈബിള് പഠിച്ചിടത്തോളം ഏറ്റവും പവർഫുൾ പ്രയർ വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഒറ്റയ്ക്ക് ദൈവത്തോട് കരഞ്ഞ് കരഞ്ഞ് നീറി ഒരു മെഴുകുതിരി ഉരുകുന്നത് പോലെ, ആരും കൂട്ടില്ലാതെ എല്ലാവരും പോയി, എല്ലാവരെയൊക്കെ പോയി കഴിയുന്നൊരു നിമിഷം കിട്ടുന്ന രണ്ട് തരം ആൾക്കാരാണ്. വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിയുമ്പോൾ ഹൃദയത്തിൽ ദുരുദ്ദേശമുള്ളവനാണെങ്കിൽ ആ എല്ലാവരും പോയി കഴിയുമ്പോൾ മൊബൈലെടുക്കും, ആരും കേൾക്കാതെ ചിലരെ വിളിക്കും, പറയും, ആ ഞാൻ പറയുന്നില്ല ഈ നല്ല ദിവസം. എല്ലാവരും പോയി കഴിയുമ്പോൾ ചില ആളുകൾ, എല്ലാവരും പോയി കഴിയുമ്പോൾ ചില ആത്മീയ, ചില അമ്മമാരുണ്ട്, ചില ആത്മീയരുണ്ട്. എല്ലാവരും പോയി കഴിയുമ്പോൾ വാതിലട ചരിമനാഥൻ്റെ കാൽക്കൽ പോയി കിടന്ന് കരയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ നിങ്ങളെ മുമ്പും നിർബന്ധിച്ചിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു, ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥന, ഏറ്റവും വേഗം മറുപടി കിട്ടാൻ സാധ്യതയുള്ള പ്രാർത്ഥന, ദൈവം ഏറ്റവും അധികം നമ്മുടെ അടുക്കൽ വരുന്ന പ്രാർത്ഥന, ദൈവം ഏറ്റവും നമ്മളെ ശ്രദ്ധിക്കുന്ന പ്രാർത്ഥന, ദൈവം നമ്മളെ കയറി തൊടുന്ന പ്രാർത്ഥന, ദൈവം നമ്മളെ മാറോടണയ്ക്കുന്ന പ്രാർത്ഥന, ദൈവത്തെ ഏറ്റവും അടുത്തറിയാൻ കഴിയുന്ന പ്രാർത്ഥന. എൻ്റെ അനുഭവവും വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലും പറയാം, വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുക. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവൻ ഒരു ശക്തനാണ് എന്നും പറഞ്ഞുകൊണ്ട് വേറെ ആരും എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കരുത്. പ്രാർത്ഥന എല്ലാവരുടെ ആവശ്യമാണ്. പക്ഷേ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നു. പിന്നെ ഈ നമുക്ക് അത്യാവശ്യം ഒരു കാര്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാം, പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ പിന്നെ വേറൊരാളെ അത്രയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയില്ലല്ലോ. അപ്പോൾ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ശീലിക്കട്ടോ. അപ്പോൾ ഈ ഉപായ പ്രാർത്ഥനയ്ക്കകത്തൊന്നും ചെന്ന് പെടിയല്ല. ഇനി രണ്ട്, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെക്കുറിച്ചാണ് പറയുന്നത്, അവരുടെ വേഷം, അവരുടെ രീതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താണ് ഇവർ ഉപായ പ്രാർത്ഥന എന്ന് പറയാനും ഇവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്ന് പറയാനും ഇവരുടെ പ്രാർത്ഥന ഫലിക്കത്തില്ല? അതിന് കാരണം എന്താ? ഇവരുടെ ഉദ്ദേശം ശരിയല്ല. അപ്പോൾ പ്രാർത്ഥനക്കാരായിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശമാണ് പ്രാധാന്യം. നിങ്ങളിത് തിരിച്ചറിയണം. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമാണ്, ഒരു കുടുംബം പുലരണം. അപ്പോൾ ഞാനൊരു പ്രാർത്ഥനക്കാരാണ്, ഞാൻ ആരെയും പറയുന്നില്ല, എന്നെ പറഞ്ഞേക്കാം. ഞാനൊരു പ്രാർത്ഥന, എനിക്ക് മൂന്ന് മക്കളുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് ജീവിച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയെ ഒരു ആദായ സൂത്രമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളാരെങ്കിലും എന്നെ വിളിച്ചു, അയ്യോ പാപ്പാ ചക്കരേ അല്ലേ അമ്മമ്മേ പൊന്നേ മുത്തേ എന്നൊക്കെ വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതും പറഞ്ഞ് ഇതും പറഞ്ഞ് ദൂതും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇട്ട് തരും. ഒരു പ്രാർത്ഥിച്ചോളാം കേട്ടോ, അടുത്ത മാസം ഒരു പോരാട്ടം കാണുന്നുണ്ട് കേട്ടോ, നവംബർ ഒരു കഷ്ടമാട്ടോ എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് അന്താളിക്കും. അപ്പോൾ എന്തു ചെയ്യും? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമോ നിങ്ങളെയോ വെച്ച് എൻ്റെ വാടക കൊടുക്കാനും എൻ്റെ പിള്ളേർക്ക് ഫീസ് കൊടുക്കാനും ഒക്കെയായിട്ട് ഞാൻ എൻ്റെ ഉദ്ദേശം തെറ്റിയാൽ എൻ്റെ പൊന്ന് ദൈവമക്കളെ, നമ്മൾ ഒറ്റക്കാലെ പെരുവിരലെ കുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയേക്കുകയില്ല. പ്രാർത്ഥനക്കാരൻ്റെ ഏറ്റവും വലിയ ഗുണം സദുദ്ദേശമായിരിക്കണം. ഇവിടെ എന്താ ഈ പ്രാർത്ഥനക്കാർ ചെയ്യുന്നത്? അവർക്ക് എന്താണെന്നറിയാമോ സ്തോത്രം? അവർക്ക് അങ്ങാടിയിൽ വന്ദനം വേണം. നല്ല എന്താ അറിയിക്കുന്നത് സ്തോത്രം? അവരോട് അങ്കികളോട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഭോഷായിട്ട് നടക്കണം, അങ്ങനെയല്ലേ പറയേണ്ടത് സ്തോത്രം? വലിയ നീളക്കുപ്പായൊക്കെ ഇട്ടുണ്ട്. നീളക്കുപ്പ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ധരിക്കരുത് കേട്ടോ, ഞാൻ നല്ല കാര്യം പറയാം. ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് എന്താ, ഇവരങ്ങ് വിലയേറിയ വലിയ വലിയ വസ്ത്രം,
വസ്ത്രം മേടിക്കാനും കാറ് കൂടെ മാറാനും വീട് വെച്ചും അല്ലെങ്കിൽ വീടൊക്കെ ആവശ്യമാണ്. ഇവിടെ മോഡിഫൈ ചെയ്യാനും വേണ്ടി പ്രാർത്ഥനയെ ഉപയോഗിക്കുന്നത്. ഒരിക്കലും ദൈവം നീതീകരിക്കുകയില്ല. നമുക്ക് കാര്യങ്ങൾ നടത്തുന്നതൊന്നും തെറ്റില്ല. നല്ല വസ്ത്രം ധരിക്കുക, മാന്യമാര് വീട്ടിൽ താമസിക്കുക, മുഷിച്ചിട്ടുണ്ടെങ്കിൽ വീടൊക്കെ ഒരു പെയിൻ്റ് അടിക്കുക, മതിലൊക്കെ ഒന്ന് കെട്ടി, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതിനു വേണ്ടി അഹങ്കാരത്തിനും ആഡംബരത്തിനും വിലക്കേറിയ വസ്ത്രം ധരിക്കാനും ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാനും ആഡംബരത്തോടെ ടൂറടിച്ച് നടക്കാനും വേണ്ടി പാവപ്പെട്ട ദൈവമക്കളെ പ്രാർത്ഥനയുടെ മറവിൽ വഞ്ചിക്കുന്നവരുണ്ട്. അതിന് യേശു അന്നേ തിരുത്തി. ഇപ്പോൾ വലിയ അങ്കി ധരിച്ച് നടക്കണം. പിന്നെ എന്താ? സ്തോത്രം, അങ്ങാടിയിൽ വന്ദനം, പള്ളിയിൽ മുഖ്യാസനം, അത്താഴത്തിൽ പ്രധാന സ്ഥാനം, ഇതൊക്കെയാണ്. ഉദ്ദേശം ശരിയല്ല. പ്രാർത്ഥനയുടെ മറവിൽ പേരും പ്രസക്തിയും പ്രധാന സ്ഥാനവും ഒക്കെ കിട്ടിയില്ലെങ്കിൽ ഒരു വഴക്കുണ്ടാക്കും. എൻ്റെ പൊന്ന് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് രാവിലെ നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ ദൂത തരുന്നത്. പക്ഷേ ധാരണകൾ മാറ്റിയില്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടുകയല്ലേ? പേരുള്ള ഉദ്ദേശം ശരിയല്ല. ഉദ്ദേശം ശരിയല്ലെങ്കിൽ പ്രാർത്ഥന ഉപായ പ്രാർത്ഥനയായി പോവും. ഇനി അടുത്തതോടെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. അവരെന്ത് ചെയ്യുന്നു? വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്കിങ്ങനെ ചിന്തിക്കാതെ, വിധവമാരെന്ന് പറഞ്ഞാൽ ബലഹീനരാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു താങ്ങ്, തണല്, സ്വാന്തനമൊക്കെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരാണ്. ഒരു പ്രാർത്ഥനാ സപ്പോർട്ട്. അത് ആ ബലഹീനത ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ വിഴുങ്ങുകയാണ്. എന്താണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്നൊക്കെ ഉള്ളത് അത്ര സവിസ്തരമായി പറയുന്നില്ല. ഞാനതിനെ ഇത്രയും മുന്നറിയിപ്പുകൾ തന്നുകൊണ്ട് ക്രോഡീകരിക്കാം. ആത്മീയതയുടെ മറവിൽ വീടുകൾ വിഴുങ്ങപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയും എന്ന് ഞാൻ വിചാരിക്കുക. എല്ലാം അതാണെന്ന് ഞാൻ വാദിച്ചില്ല, എല്ലാം അതാണെന്ന് പറഞ്ഞും വെച്ചില്ല. പക്ഷേ ഒരു സത്യം മനസ്സിലാക്കണം, ആത്മീയതയുടെ മറവിൽ വീടുകൾ വിഴുങ്ങപ്പെടുന്നു. ഭർത്താവ് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കുകയില്ല, അപ്പൻ അറിയുന്നുണ്ടായിരിക്കുകയില്ല. ആത്മീയതയുടെ മറവിൽ വന്ന് സ്തോത്രം. അപ്പോൾ ഇതിനകത്ത് പ്രശ്നം തരും. ഈ അപ്പനും ഇതൊന്നും ഭർത്താവും ചിലപ്പോൾ ആത്മീയനായിരിക്കുകയല്ല, അയാൾ ഇതൊന്നും കാര്യം. അപ്പോൾ ബലഹീനരായിരിക്കുന്ന ആളുകൾ, അയ്യോ പത്തോ വിളിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ പറ്റിയല്ലോ, എൻ്റെ വീടിന് ഇങ്ങനെ വരും, എനിക്കിത് പറ്റിയെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ, ബലഹീനർ, പാവങ്ങൾ, ആരുമില്ലാത്തവർ, സ്വാന്തനമില്ലാത്തവർ, അവരെ, അവരുടെ ഭവനങ്ങളെ, വീടിനെ വിഴുങ്ങുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക് അകപ്പെടുക. ഒരു മൃഗത്തെ, ഒരു സ്തോത്രം എന്ന് പറയുക, ഒരു കാട്ടുജീവി വിഴുങ്ങുക, ഒരു ആട്ടിൻകുട്ടിയെ, സിംഹം വിഴുങ്ങുക, നിസ്സഹായമായി ഉള്ളിലേക്കായി, ഒന്നും ചെയ്യാൻ പറ്റാതെയാകും. ഞാനിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന എന്തിനാണെന്നറിയാമോ? ഇതൊക്കെ ഞാൻ പറഞ്ഞതൊരു ഉപദേശമായിട്ട് കൈക്കൊള്ളുക, എന്നിട്ടത് മനസ്സിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഏതെങ്കിലും വിഷയങ്ങൾ, ഇനി ഇവരെയൊക്കെ വിട്, ശാസ്ത്രിമാരെ ഇവരെയൊക്കെ വിട്, അവരവരുടെ പണി നോക്കി പോട്ടെ. നിങ്ങളുടെ വീടിനെ, നിങ്ങളുടെ കുടുംബജീവിതത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ, അവരുടെ ഭാവിയെ, വിദ്യാഭ്യാസത്തെ, ആരോഗ്യത്തെ, മനസ്സിനെ, ശരീരത്തെ, ഇതിനെല്ലാം വാക്യമുണ്ട്. ദേഹികളെ വിഴുങ്ങി എന്ന് ബൈബിള് വാക്യമുണ്ട്. ദേഹി എന്ന് പറഞ്ഞാൽ എന്താ? അകത്തെ മനുഷ്യൻ, നമ്മുടെ മൈൻഡിൽ. മനസ്സിനെ വിഴുങ്ങിക്കളെ, നമ്മുടെ മനസ്സിനെ അങ്ങ് ചായച്ചെടുത്തു. നിൻ്റെ മനസ്സും നിൻ്റെ മനസാക്ഷിയെല്ലാം മറ്റൊരുത്തം വിഴുങ്ങിയാൽ പിന്നെ നിന്നെ എന്തിനു കൊള്ളാം? സമ്പത്ത് വിഴുങ്ങുമെന്ന് ബൈബിള് വാക്യമുണ്ട്. വീടിനെ വിഴുങ്ങുമെന്ന് ബൈബിള് ഇപ്പോൾ കണ്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങളെയോ, നിങ്ങളുടെ സമ്പത്തിനെയോ, നിങ്ങളുടെ മക്കളെയോ, നിങ്ങളുടെ ജീവിത പങ്കാളിയെയോ, നിങ്ങളുടെ മൈൻഡിനെയോ, ഏതെങ്കിലും വഞ്ചനയിൽ ആരെങ്കിലും വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒക്ടോബർ മാസത്തിലെ പ്രത്യേക ഒരു ദിവസമായി ഞാൻ കാണുന്നു, ഇന്ന് ആ വിഴുങ്ങപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തിരിച്ചറിയുന്ന ജനത്തെ വിടുവിക്കാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ പവിത്രകരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇറങ്ങി വരണം. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് വേണ്ട, ഇന്ന് നിങ്ങൾ രാത്രി നിങ്ങളുടെ ബെഡ്റൂമിൽ ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ വിഷയത്തിൽ നിങ്ങൾ അസ്വസ്ഥനാകണം. അപ്പാ, വിഴുങ്ങപ്പെട്ടു, തലവെച്ചു കൊടുത്തു, വക്രിച്ചു, പതുക്കെ പതുക്കെ വന്ന് രക്ഷപ്പെടുത്താന്നൊക്കെ പറഞ്ഞ് വന്ന് കാശി കടം മേടിച്ചു, പറമ്പിൻ്റെ ആധാരം മേടിച്ചുകൊണ്ട് പോയി, ലക്ഷക്കണക്കിന് രൂപ മറ്റൊരുത്തൻ്റെ കക്ഷത്തിലായിപ്പോയി, കുഞ്ഞുങ്ങളെ വശീകരിച്ചു, ജീവിതം പാവപ്പെട്ട വിശുദ്ധിയോടെ ദൈവത്തിന് മുമ്പിൽ ജീവിച്ചു പോകുന്നവൻ്റെ ജീവിതമേ വിഴുങ്ങി. ഇതാരോടും പറയാൻ പറ്റാതെ കൊണ്ട് നടക്കുക, ആരോടും പറയാതെ, എൻ്റെ ദൈവമേ എനിക്ക് രക്ഷപ്പെടണം എന്നുണ്ട്, ആരെന്നെ രക്ഷപ്പെടുത്തും എന്നോർത്ത് വിഴുങ്ങപ്പെട്ട ചിലരെ ഇന്ന് രാവിലെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടു. റുബാല ഷകന ഹദരക്ഷസ്യ
മനസ്സിനെയും മനസ്സാക്ഷിയെയും ആത്മീക ജീവിതത്തെയും കുടുംബത്തെയും കുടുംബജീവിതത്തിൻ്റെ പങ്കാളിയെയും പൊന്നോമന മക്കളെയും അധ്വാനിച്ചുണ്ടാക്കിയ നന്മയും ആത്മീകതയുടെയോ മറ്റെന്തിൻ്റെങ്കിലും പേരിൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നെങ്കിൽ, വീടുകൾ വിഴുങ്ങപ്പെട്ടിരിക്കുന്നെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ആരെയെങ്കിലും അവരുടെ നന്മയും ആരോഗ്യത്തെയും അവരുടെ അനുഗ്രഹത്തെ വിഴുങ്ങപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ അതിനെ പൊട്ടിക്കണം. പണ്ട് യോസഫിൻ്റെ കാലത്ത് മിസ്രായീമിലെ 7 സംവത്സരങ്ങളെ കടലിൽ നിന്ന് കയറി വരുന്ന കൊഴുത്ത് തടിച്ച പശുക്കൾ വിഴുങ്ങിക്കളഞ്ഞു. നിൻ്റെ കാലങ്ങൾ, നിൻ്റെ ഭാവി, നിൻ്റെ നാളകൾ, നിൻ്റെ ആരോഗ്യം, നിൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് തന്ന കഴിവുകളെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ മൗനമായിരിക്കരുത്. ഇന്ന് ഒറ്റയ്ക്കിരുന്ന് കരയണം, എൻ്റെ അപ്പ എൻ്റെ പ്രിയപ്പെട്ടവനെ വിഴുങ്ങി, എൻ്റെ കുഞ്ഞിനെ വിഴുങ്ങി, എന്നെ വിഴുങ്ങി, എൻ്റെ സമ്പത്ത് വിഴുങ്ങി, തരുത്തില്ല, 10 ലക്ഷം 15 ലക്ഷം കൊണ്ടുപോയി, കടം മേടിച്ചതായിരിക്കാം, ആത്മീകത്തിൻ്റെ പേരിലായിരിക്കാം, തിരിച്ചു തരണം. ഇന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടാ ഞാൻ ഈ വാക്ക് പറയുന്നത്. വിഴുങ്ങപ്പെട്ടത് ഛർദ്ദിപ്പിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് തിരിച്ചു തരും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അങ്ങനെയുണ്ട്. നീ അനുഭവിക്കേണ്ട, നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട സമാധാന, സന്തോഷ, ആരോഗ്യ നന്മകളെ വിഴുങ്ങിയിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ. ദൈവം അതറിഞ്ഞിട്ടാണല്ലോ എന്നോട് ഈ ഭാഗം, ഞാൻ 10 വട്ടം ചിന്തിച്ചു ഇതിനകത്ത് നിന്ന് എന്തോ പറയാനാണ് രാവിലെ ദൈവമക്കളോട്. ഞാൻ കർത്താവിനെ അനുസരിക്കുന്നു. നിങ്ങളുടെ വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഈ വചനം കേൾക്കുന്ന ഒരാളെപ്പോലും മറ്റൊരു കുടുംബം, മറ്റൊരാൾ വിഴുങ്ങരുത്. നിൻ്റെ അപ്പൻ്റെ സ്വത്ത് വിട്ടുതരാതെ വിഴുങ്ങരുത്. പിടിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ പേരിക്കൂട്ടി തരില്ല, നിനക്ക് ക്രയവിക്രയം ചെയ്യാൻ അനുവദിക്കില്ല. ഒരാൾ ഒപ്പിട്ടാൽ മതി, തരില്ല, അവൻ വിഴുങ്ങി വെച്ചിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വാ തുറക്കട്ടെ, താടിയല്ലി പിടിച്ച് വലിച്ചകത്തട്ടെ, നിൻ്റെ നന്മ പുറത്തേക്ക് വരട്ടെ. ഞാൻ കണ്ടോണ്ടാണ് ഇത് പറയുന്നത്, കണ്ടോണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആത്മീകത്തിൻ്റെ മറവിൽ, പ്രാർത്ഥനയുടെ മറവിൽ, അങ്ങയുടെ പേരിൻ്റെ മറവിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുന്നു. അപ്പാ, ഇത് പറയുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒറ്റ കുഞ്ഞുങ്ങളെ ദുരുദ്ദേശത്തോടെ കാണാൻ ഒരു ഫോൺ കോളിൽ പോലും കർത്താവെ ഇടയാക്കാതെ വണ്ണം കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ ശുശ്രൂഷകന്മാരെയും ഞങ്ങൾ ദൈവമക്കളെയും കരുതണേ അപ്പാ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ദുരുദ്ദേശത്തോടെ ഹൃദയം ചീത്തയായ പ്രാർത്ഥന ഫലിക്കില്ല, ശുശ്രൂഷ ഫലിക്കില്ല. ഞങ്ങളുടെ ഉദ്ദേശം തെറ്റിയാൽ പിന്നെ എന്താ പ്രാർത്ഥിച്ചാലും അത് ഉപായ പ്രാർത്ഥന എന്ന ലിസ്റ്റിൽ ദൈവം പെടുത്തും. ഞങ്ങളത് ഭയപ്പെടുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ, അനുഗ്രഹിക്കണേ. പ്രത്യേകിച്ച് വിഴുങ്ങപ്പെട്ടവരെ, തളർത്തപ്പെട്ടവരെ, കൈയടക്കി വച്ചിരിക്കുന്നവരെ, എവിടെയോ വിഴുങ്ങപ്പെട്ടവരെ തിരിച്ചു പിടിക്കണേ. ബോധം വന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെടട്ടെ. വീടുകൾ വിഴുങ്ങപ്പെട്ടിരിക്കുന്ന അപ്പാ, അപ്പാ, കുടുംബജീവിതങ്ങൾ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു, സമ്പത്ത് വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. തിരിച്ചു കൊടുക്കാൻ പറ അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു കൊടുക്കാൻ പറ, വിട്ടുകൊടുക്കാൻ പറ. യോനയെ വിഴുങ്ങിയ കടലാനയോട് കൽപ്പിച്ചതുപോലെ ഇവരെ വിഴുങ്ങിയ വിഷയത്തോട്, രോഗങ്ങൾ, ക്യാൻസറോ ട്യൂമറോ എന്ത് വിഴുങ്ങിയാലും ആ വിഴുങ്ങിയ വിഷയത്തോട് കർത്താവ് പറയണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ദൈവം അനുവദിക്കാതെ ഇന്ന് ഈ മക്കൾ തീരുമാനിക്കുന്നെങ്കിൽ, തിരിച്ചറിയുന്നെങ്കിൽ, സ്വർഗം അനുവദിക്കാതെ ഒരൊറ്റ ഉപായ പ്രാർത്ഥനക്കാർ ഞങ്ങളുടെ വീടിൻ്റെ തിണ്ണെ കാലു ചവിട്ടാൻ ദൈവം അനുവദിക്കരുത്. കർത്താവിൻ്റെ ദൂതന്മാരെ കാവൽ നിർത്തണം. ഈ വചനം കേട്ട് വിശ്വസിക്കുന്നവരെ അങ്ങനെ ദൈവം അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.